ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു റാഡ്. സൂപ്പർജയന്റ് ഗെയിംസിൻ്റെ 2020 എൻഡിൽ ഇറങ്ങിയ ഹേഡീസ് എന്ന ടൈറ്റിലാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. ഈ ജോണറയിലുള്ള ഗെയിംസിനെ റോഗ്ലൈറ്റ് RPG ഗെയിംസ് എന്നാണ് വിളിക്കുന്നത്. ഹേഡീസ് ഒരു ഹാക്ക് ആൻഡ് സ്ലാഷ് ഗെയിമാണ്. ഇതിൽ നമ്മുടെ മെയിൻ ക്യാരക്ടറിൻ്റെ പേര് സാഗ്രിയസ് എന്നാണ്. ഹേഡീസ് വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു ഗെയിമാണ്. ഒരുപാട് ടൈറ്റിൽസിനെക്കാട്ടിലും വളരെ ഡിഫറൻ്റ് ആണ് ഇതിൻ്റെ ഒരു പ്രോഗ്രഷനും ഗെയിം പ്ലേ ഡൈനാമിക്സും. ഹേഡീസ് അണ്ടർവേൾഡിൻ്റെ ഗോഡാണ്. നമ്മുടെ ബോംബെയിലുള്ള അണ്ടർവേൾഡ് അല്ല, ഒറിജിനൽ ഗ്രീക്ക് മിത്തോളജിയിലെ അണ്ടർവേൾഡ്. ആൻഡ് സാഗ്രിയസ് എന്നുള്ള ക്യാരക്ടർ പുള്ളിയുടെ മകനാണ്. സോ അണ്ടർവേൾഡിലെ ജീവിതം മതിയായി സാഗ്രിയസ് എന്നുള്ള ക്യാരക്ടർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് ഈ ഗെയിമിൻ്റെ പ്ലോട്ട്. എസ്കേപ്പ് അറ്റംപ്റ്റ് ഓരോ ചേമ്പേഴ്സായിട്ടാണ് ഈ ഗെയിമിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ചേമ്പറിൽ പോകുന്നു, അവിടുത്തെ എനിമീസിനെ കൊല്ലുന്നു, അടുത്ത ചേമ്പറിലോട്ട് പോകുന്നു, അവിടുത്തെ എനിമീസിനെ പോകുന്നു. ഇങ്ങനെയാണ് ഈ ഗെയിമിൻ്റെ പ്രോഗ്രഷൻ. ഈ ഗെയിമിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് മെക്കാനിക് എന്താണെന്ന് വെച്ചാൽ, ഓരോ തവണ നമ്മുടെ ക്യാരക്ടർ മരിക്കുമ്പോഴും നമ്മൾ ആ പോയിന്റിൽ നിന്നല്ല ഗെയിം കണ്ടിന്യൂ വെച്ചിരുന്നത്, ഗെയിം റീസെറ്റായി നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ തിരിച്ചെത്തും. ഒരു n നമ്പർ ഓഫ് സ്റ്റേജസ് ഉണ്ട്. അത്രയും സ്റ്റേജസ് കഴിഞ്ഞാൽ നമ്മൾ സർഫസിൽ എത്തുന്നതാണ് ഈ ഗെയിമിൻ്റെ ഒരു ലെവൽ ഡിസൈൻ. ആൻഡ് ഒരേ ലെവൽ വീണ്ടും വീണ്ടും കളിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഡിസാർട്ടഡ് ആവേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഓരോ അറ്റംപ്റ്റിലും ലെവൽ ഡിസൈൻ, വരുന്ന എനിമീസ്, അവരുടെ എബിലിറ്റീസ്, ഈവൻ അവരുടെ പവേഴ്സ് മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ ചേമ്പറിലും നമുക്കൊരു എബിലിറ്റിയോ പവറോ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ തരുന്നുണ്ട്. ആ എബിലിറ്റിയോ പവറോ നമ്മൾ ചൂസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ക്യാരക്ടറിൻ്റെ ബിൽഡ് മാറും. സോ നമ്മൾ ഓരോ തവണ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴും നമ്മുടെ ഗെയിം പ്ലേ എക്സ്പീരിയൻസ് ഡിഫറൻറ്റാണ്. പക്ഷെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ അറ്റംപ്റ്റിൽ ഗെയിൻ ചെയ്യുന്ന കോയിൻസും എക്സ്പീരിയൻസ് പോയിൻസും വെച്ച് നമുക്ക് നമ്മുടെ ക്യാരക്ടർ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. Now hold a moment, Highness. I cannot accept something like this. Thanks for that, sir. ഈ ഗെയിമിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്, ഇവർ ഗ്രീക്ക് മിത്തോളജിയിലെ എല്ലാ ക്യാരക്ടേഴ്സിനെ തന്നെ ഈ ഗെയിമിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തു. പിന്നെ ഗോഡ് ഓഫ് വാർ ഒക്കെ കളിച്ചിട്ടുള്ളവർക്ക് വളരെ സുപരിചിതമായ ഒരുപാട് ഗ്രീക്ക് മിത്തോളജി ക്യാരക്ടേഴ്സ് ഇതിനകത്തുണ്ട്. അതീന, സിയൂസ്, ഹെർമീസ്, അങ്ങനെ ഒരുപാട് കേട്ടിട്ടുള്ള ക്യാരക്ടേഴ്സ് ഈ ഗെയിമിനകത്തുണ്ട്. നമ്മൾ ഓരോ സ്റ്റേജ് കളിക്കുമ്പോഴും നമുക്ക് ഇഷ്ടമുള്ള എബിലിറ്റീസ് ചൂസ് ചെയ്യാൻ പറ്റും. ഈ എബിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ക്യാരക്ടേഴ്സാണ്. ഓരോ ക്യാരക്ടേഴ്സ് തരുന്ന എബിലിറ്റീസിനും ഡിഫറൻസ് ഉണ്ട്, പവേഴ്സ് വേരിയേഷൻ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ഇവരുടെ പവേഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരക്ടർ അത്രയും സ്ട്രോങ്ങർ ആവും. സോ ഓരോ എസ്കേപ്പ് അറ്റംപ്റ്റും ഒരു എക്സ്പെരിമെൻ്റാണ്. ഏതൊക്കെ എബിലിറ്റീസ് യൂസ് ചെയ്യണം, ഏതൊക്കെ പവേഴ്സ് യൂസ് ചെയ്യണം എന്നുള്ളത്. ഇത് കൂടാതെ തന്നെ ഓരോ തവണ ഇവരുടെ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോഴും ഇവരും നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബെറ്റർ ആവും. റിലേഷൻഷിപ്പ് ബെറ്റർ ആവും തോറും ഇവർ നമുക്ക് ഇൻവെൻ്ററിയിൽ വയ്ക്കാനുള്ള ഐറ്റംസ് ഇങ്ങനെ ഗിഫ്റ്റായിട്ട് തരും. ആ ഐറ്റംസിന് തന്നെ വേറെ സെപ്പറേറ്റ് ലെവലിംഗ് അപ്പും പ്രോഗ്രഷനും ഈ ഗെയിമിനകത്തുണ്ട്. ഗെയിമിനകത്ത് ബേസിക്കലി 6 ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് വെപ്പൺസ് ഉണ്ട്. ഈ വെപ്പൺസ് എല്ലാം നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. നമ്മൾ എത്ര എനിമീസിനെ ഈ വെപ്പൺസ് യൂസ് ചെയ്ത് ഡിഫീറ്റ് ചെയ്യുന്നു അതനുസരിച്ച് ഈ വെപ്പൺസിൻ്റെ എക്സ്പീരിയൻസും ലെവലും കൂടും. See here, Asterius. The god-hated fiend is back once more to be destroyed by our joint righteous fury. ഈ വെപ്പൺസ് കൂടാതെ നമ്മൾ ഓരോ സ്റ്റേജിൽ ക്ലിയർ ചെയ്യുമ്പോൾ കിട്ടുന്ന എബിലിറ്റീസ് നമ്മൾ ഒരിക്കൽ മരിക്കുമ്പോഴത്തേക്കും റീസെറ്റ് ആവും. സോ ഓരോ റണ്ണിനും നമുക്ക് എബിലിറ്റി ചൂസ് ചെയ്യേണ്ടത് ഫ്രഷ് ആയിട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ വെപ്പൺസിൻ്റെ അപ്ഗ്രേഡ്സും നമ്മുടെ ക്യാരക്ടറിൻ്റെ അപ്ഗ്രേഡ്സും നമ്മൾ ചെയ്യുന്നത് പെർമനൻ്റ് ആണ്. നമ്മുടെ വെപ്പൺസ് അല്ലാതെ നമുക്ക് ഡാഷ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്, നമുക്ക് ഒരു മാജിക് കാസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്, അല്ലാതെ എല്ലാ വെപ്പണിനും ഒരു സ്പെഷ്യൽ അറ്റാക്കും കാണും. മൂവ്മെൻറ്റ് വളരെ കീ ആണ്. നമുക്ക് സ്റ്റാറ്റിക്കായിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും ഡോഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് നേരം ഈ ഗെയിമിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ എനിമീസിൻ്റെ അറ്റാക്ക് പാറ്റേൺസും അവരുടെ പവേഴ്സിനെ പറ്റി നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. സോ അതനുസരിച്ച് നമുക്ക് നമ്മുടെ അറ്റാക്കും ഡിഫൻസും പ്ലാൻ ചെയ്യാം. അത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ കസ്റ്റമൈസേഷൻ്റെ ലെവലിൽ ജസ്റ്റ് എബിലിറ്റീസും പവേഴ്സും വെപ്പൺസും മാത്രമല്ല, ഓരോ റണ്ണ് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്തുമ്പോഴും ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒരു പാലസ് ആണ്. ആ പാലസിനകത്തുള്ള ഡിഫറൻറ്റ് അമ്യൂണിറ്റീസ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം, നമുക്കത് കസ്റ്റമൈസ് ചെയ്യാം. ഈവൻ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്ന മ്യൂസിക് വരെ നമുക്ക് ബൈ ഓഫ് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാം. അതിനുള്ള വെൻഡേഴ്സും അപ്ഗ്രേഡ് സിസ്റ്റംസും ഈ ഗെയിമിനകത്ത് തന്നെ ഉണ്ട്. ഹേഡീസിൻ്റെ മെയിൻ മെക്കാനിക് സത്യം പറഞ്ഞാൽ ചോയ്സസ് ആണ്. നമ്മൾ എന്ത് ചോയ്സാണോ എടുക്കുന്നത് അതനുസരിച്ച് നമ്മുടെ ഓരോ അറ്റംപ്റ്റും യുണീക്ക് ആയിരിക്കും. ഒരു തവണ നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത് സർഫസിൽ എത്തിയാലും സ്റ്റോറി അവിടെ തീരുന്നില്ല. അവിടെ നിന്ന് വീണ്ടും ഒരു ട്വിസ്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞ് വീണ്ടും ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ട്. ആൻഡ് ഇത് ഒട്ടും റെപ്പറ്റേറ്റീവ് അല്ല.
നമ്മൾ ഇനിഷ്യലി ഇതിൻ്റെ പ്ലോട്ട് കേൾക്കുമ്പോൾ ഗെയിം റെപ്പറ്റേറ്റീവ് ആയിട്ട് തോന്നുമെങ്കിലും വളരെയധികം എൻഗേജിങ്ങും സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളൊരു ഗെയിം പ്ലേയും വളരെ നല്ലൊരു സ്റ്റോറി ലൈൻ ഗെയിമാണ്. ഞാൻ 25 ട്രയലാണ് എൻ്റെ ഫസ്റ്റ് എസ്കേപ്പ് മാനേജ് ചെയ്തത്. ബട്ട് ഒരു തവണ പോലും എനിക്ക് ബോറടിക്കുകയോ ഒരു റെപ്പിറ്റേറ്റീവ്നെസ് ഫീൽ ചെയ്യുകയോ ചെയ്തില്ല. ബിക്കോസ് ഓരോ അറ്റംപ്റ്റും വളരെയധികം യുണീക്കും വളരെയധികം സാറ്റിസ്ഫൈയിങ്ങും ഫണ്ണുമായിരുന്നു. ഹേഡീസ് IGN ട്വൻ്റിയിലെ ഗെയിം ഓഫ് ദി ഇയർ ആയിരുന്നു. അതുതന്നെയാണ് ഈ ഗെയിമിനെ പറ്റി എനിക്ക് പറയാനുള്ള ഏറ്റവും ബെസ്റ്റ് കാര്യം. ഇതിൻ്റെ മെക്കാനിക്സ് വളരെ സിമ്പിളാണ്, പ്ലോട്ട് വളരെ സിമ്പിളാണ്, ആർക്ക് വേണോ ഈസിലി സ്റ്റാർട്ട് ഓഫ് ചെയ്യാവുന്നതും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ഗെയിമാണിത്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെക്കാനിക്സ് ഒന്നും തന്നെ ഇതിനകത്തില്ല. ആൻഡ് ഇതിൻ്റെ പ്രൈസ് വളരെ അഫോർഡബിൾ ആണ്. സോ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. ഇതാണ് ഹേഡീസിനെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം. ഞാൻ ഹേഡീസിൻ്റെ ഒരു ഗെയിം പ്ലേ വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. ഞങ്ങളിടുന്ന റിവ്യൂസും കോണ്ടന്റും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.